നമസ്കാരം വളരെ പെട്ടെന്ന് തന്നെ പേരും പ്രശസ്തിയും ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു മേഖലയാണ് സിനിമ ലോകം മുഴുവനുള്ള മനുഷ്യരുടെ ഏറ്റവും വലിയ വിനോദവും സിനിമ തന്നെയാണ് അതുകൊണ്ട് തന്നെ പല മുൻനിര നായികന്മാരുടെയും പ്രതിഫലം കോടികളാണ് ആ പട്ടികയിൽ ആദ്യ സ്ഥാനങ്ങളിൽ നിൽക്കുന്നവർ ദീപിക പദൂക്കോൺ ആലിയ ഭട്ട് കങ്കണ തുടങ്ങിയവരാണ് ഐ എൻ ഡി ബിയും ഫോർബ്സും തയ്യാറാക്കിയ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിയാണ് ദീപിക പദൂക്കോൺ ഒരു പ്രോജക്റ്റിന് പതിനഞ്ച് മുതൽ മുപ്പത് കോടി രൂപ വരെയാണ് ദീപിക വാങ്ങുന്നത് രണ്ടാം സ്ഥാനത്തുള്ളത് നടിയും എംപിയുമായ കങ്കണയാണ് കങ്കണയുടെ ഒരു സിനിമയ്ക്ക് പതിനഞ്ച് കോടി മുതൽ ഇരുപത്തിയേഴ് കോടി രൂപ വരെയാണ് ഇനി മൂന്നാം സ്ഥാനം നമ്മുടെ പ്രിയങ്ക ചോപ്രയ്ക്കാണ് പതിനഞ്ച് കോടി മുതൽ ഇരുപത്തഞ്ച് കോടി വരെയാണ് പ്രിയങ്കയുടെ ഒരു സിനിമയ്ക്കുള്ള പ്രതിഫലം ഇനിയുമുണ്ട് കോടികൾ പ്രതിഫലം വാങ്ങുന്ന താരസുന്ദരിമാർ പട്ടികയിലെ മറ്റു നടിമാർ കരീന കപൂർ ശ്രദ്ധ കപൂർ തുടങ്ങിയവരാണ് ഇക്കൂട്ടത്തിൽ ഒരു മലയാളി നടി കൂടിയുണ്ട് അതാരാന്നല്ലേ വിദ്യാ ബാലനാണ് നിലവിൽ എട്ട് കോടി രൂപ മുതൽ പതിനാല് കോടി വരെയാണ് വിദ്യ പ്രതിഫലം വാങ്ങുന്നത് ഇവരിൽ ഏറെ മുന്നിൽ നിൽക്കുന്നത് മുപ്പത്തെട്ടുകാരിയായ ദീപിക പതുക്കോൺ തന്നെയാണ് പ്രതിഫലത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല ദീപിക മുൻനിരയിലുള്ളത് ലിറിൽ ഏഷ്യൻ പെയിൻസ് ജിയോ തനിഷ് തുടങ്ങിയ ഇന്ത്യൻ കമ്പനികളും കൊക്കകോള ടിസോർട്ട് ലോറിയൽ പാരീസ് ലെവീസ് എന്നീ ആഗോള അംഗീകാരമുള്ള ബ്രാൻഡുകളും ഉൾപ്പെടെ നിരവധി ബ്രാൻഡുകൾ ദീപികയെ അംഗീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ ലൂയിസ് ബ്രിട്ടൺ ഫ്രഞ്ച് ജ്വല്ലറിയും വാച്ച് നിർമ്മാതാവുമായ കാർട്ടിയർ ഖത്തർ എയർവൈസ് എന്നിവയുടെ ബ്രാൻഡ് അംബാസിഡറുമായി ദീപിക ബിസിനസ്സിലും ദീപിക ഒരു കൈ നോക്കിയിട്ടുണ്ട് ദീപികയുടെ പിതാവായ പ്രകാശ് പതുക്കോണുമായി ചേർന്ന് രണ്ടായിരത്തി പതിനാലിൽ കെ എ എൻ്റർപ്രൈസസ് എന്ന വെഞ്ചർ ക്യാപിറ്റൽ സ്ഥാപനം ദീപിക സ്ഥാപിച്ചിരുന്നു കരിയറിന്റെ തുടക്കത്തിൽ നിരവധി ഉയർച്ച താഴ്ചകളിലൂടെ ദീപിക കടന്നുപോയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ വിഷാദരോഗവുമായി മല്ലിടേണ്ടി വന്നതായെന്നും ഒരു ഇൻ്റർവ്യൂവിൽ ദീപിക തന്നെ വ്യക്തമാക്കിയിരുന്നു നിരവധി അവാർഡുകളും ഇവരെ തേടിയെത്തിയിട്ടുണ്ട് ആദ്യത്തെ ചിത്രത്തിൽ തന്നെ ഫിലിംഫെയർ അവാർഡ് സ്വന്തമാക്കിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഗ്രാസിയ ഇന്ത്യ മാഗസിൻ ദീപികയെ മിലേനിയൽ ഓഫ് ദ ഇയറായി തെരഞ്ഞെടുത്തിരുന്നു മാനസികാരോഗ്യ അവബോധം വളർത്തുന്നതിന് നേതൃത്വത്തിന് രണ്ടായിരത്തി ഇരുപതിൽ ദീപികയ്ക്ക് വേൾഡ് ഇക്കണോമിക് ഫോറം ക്രിസ്റ്റൽ അവാർഡും ലഭിച്ചു ഇന്ത്യൻ ബാഡ്മിൻ്റൺ കളിക്കാരനായ പ്രകാശ് പതുക്കോണിൻ്റെ മകളായ ദീപിക ജനിച്ചതും വളർന്നതും ഡെൻമാർക്കിലാണ് ദീപികയ്ക്ക് പത്തൊമ്പത് വയസ്സുള്ളപ്പോൾ കുടുംബം ബാംഗ്ലൂരിലേക്ക് താമസം മാറി ആദ്യ ചിത്രം രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ കന്നഡയിലെ ഐശ്വര്യാണ് ഹിന്ദിയിൽ രണ്ടായിരത്തി ഏഴിൽ ദീപിക അഭിനയിച്ച ഓം ശാന്തി ഓം എന്ന ചിത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഷാറുഖ് ആയിരുന്നു ഇതിലെ നായകൻ ഇനി റിലീസ് ചെയ്യാനിരിക്കുന്ന ദീപികയുടെ അടുത്ത ചിത്രമാണ് പ്രഭാസ് നായകനായ കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ ഡി ഇതൊരു ബ്രഹ്മാഡ ചിത്രമാണ് പ്രഭാസിന് പുറമെ അമിതാഭ് ബച്ചൻ കമൽഹാസൻ തുടങ്ങിയ വലിയ താരനിരയാണ് ഈ ചിത്രത്തിലുള്ളത് അറുന്നൂറ് കോടി രൂപയാണ് കൽക്കിയുടെ ബജറ്റ് എന്നാൽ ഇപ്പോൾ ദീപിക പതുക്കോൺ അമ്മയാകാനുള്ള തയ്യാറെടുപ്പിലാണ് സോഷ്യൽ മീഡിയയിലൂടെ താരം തന്നെയാണ് ഇക്കാര്യം അറിയിച്ചതും നിറവൈറലുള്ള ദീപികയുടെ ഫോട്ടോഷൂട്ട് നേരത്തെ തന്നെ ആരാധകർ ഏറ്റെടുത്തിരുന്നു കരിയറും കുടുംബജീവിതവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ ദീപികയ്ക്ക് സാധിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ഇന്നടും മലയാളം